മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയാണ്. അഭിവന്ദ്യ തിരുമേനിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറ്റവും വിനയത്തോടെ വേർഡ് ടു വേൾഡ് ചാനലിലെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സുവിശേഷ ദർശനങ്ങളുടെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ദർശനങ്ങളുടെ ഒരു പങ്കുവയ്ക്കലാണ് അഭിവന്ദ്യ തിരുമേനി. എവിടെ ഇരുന്നോ അവിടെയൊക്കെ അഭിവന്ദ്യ തിരുമേനിയുടെ വാക്കുകൾ, തിരുമേനിയുടെ ആശയങ്ങൾ, തിരുമേനിയുടെ വർത്തമാനങ്ങൾ എല്ലാം പ്രചോദിതമാകുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ സംബന്ധിച്ചുള്ള അഭിവന്ദ്യ തിരുമേനിയുടെ ദർശനങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. മലങ്കര മാർത്തോമാ സുറിയാനി സഭ വളരെ പ്രാചീനവും ആരാധനാ പ്രാധാന്യവും ആരംഭകാലം മുതലുള്ള ഒരു സഭയാണ്. AD 52 നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ അപ്പോസ്തലൻ തോമസ് ലീഹ വന്ന സമയം മുതലാണ് ചരിത്രം സഭ ആരംഭിക്കുന്നത്. അതിൻ്റെ പല നാൾ വഴികളിലൂടെ കടന്ന് ഇന്ന് വളരെ സംഗതമായുള്ള ശുശ്രൂഷ ഭാരതത്തിലും ഭാരതത്തിൽ പുറത്ത് അനേക രാജ്യങ്ങളിലും ചെയ്യുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കുന്നു. സഭ എല്ലായ്പ്പോഴും ഒരു സുവിശേഷ വിഹിത സഭയാണ്. ഒരു എക്യുമെനിക്കൽ യാത്രയിൽ എപ്പോഴും ഒരു സഹയാത്രിക എന്ന നിലയിലാണ് സഭയെ എല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെ ആധുനിക വെല്ലുവിളികളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്ന ഒരു സഭയാണ്. ആ നിലയിൽ ഭാരത സഭകളുടെ കൂട്ടത്തിൽ ഗണനീയമായ സ്ഥാനം മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷകാരണം. അഭിവന്ദ്യ തിരുമേനി, ഒരു പൗരോഹിത്യ ശുശ്രൂഷ അതിൻ്റെ ഏറ്റവും കരഗതമായി നിൽക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുമ്പോഴാണ് അഭിവന്ദ്യ തിരുമേനി ബിഷോപ്പായി ഉയർത്തപ്പെടുന്നത്. അഭിവന്ദ്യ തിരുമേനിയുടെ ഈ വഴിത്താരയിലേക്കുള്ള യാത്രയെക്കുറിച്ച് അഭിവന്ദ്യ തിരുമേനിയുടെ ഓർമ്മകൾ എന്തെല്ലാമാണ്? മാർത്തോമാ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ 25 സമ്മത്സരം പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് മലങ്കര സഭയിൽ ഒരു എപ്പിസ്കോപ്പയായി പ്രവേശിക്കുന്നതിന് സഭയിലൂടെ സാധിച്ചത്. പിന്നിട്ട 25 വർഷങ്ങളിലെ പൗരോഹിത്യ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായിരുന്നു. 1980 മെയ് മാസം 31 ശമാശനായി, അതേ വർഷം June 28 കശീശയായി ഗ്രാമീണ ഇടവകളിലും പട്ടണ ഇടവകളിലുമൊക്കെ ശുശ്രൂഷിച്ചു. അനന്തരം അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. അമേരിക്കയിലെ തന്നെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസർച്ച് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ നടത്തി. അതിനെ തുടർന്ന് മാർത്തോമാ സഭയുടെ പ്രശസ്തമായ തിരുവനന്തപുരത്തുള്ള സെൻറ് തോമസ് സ്കൂളുകളുടെ ചാപ്ലൈനായി ഏറെക്കാലം പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മാർത്തോമാ സഭയിലെ കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മാർത്തോമാ സൺഡേ സ്കൂൾ സമായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സഭ നിയോഗിച്ചു. 5 ആ ശുശ്രൂഷ ചെയ്തു. ആ കാലയളവിലാണ് മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കേണ്ടി വന്നത്. അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനും അതിൻ്റെ ശില്പിയും എന്ന് പറയാവുന്ന വിധത്തിൽ നിരവധി കാര്യങ്ങൾ ആ നാളുകളിൽ നടക്കുകയും അതിലേറ്റവും എടുത്തു പറയത്തക്ക വിധത്തിൽ 2005 February കുട്ടികളുടെ മാരാമൺ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മാരാമൺ മണപ്പുറത്ത് സമ്മേളിച്ചതും
ആ മഹത്തരമായ സമ്മേളനവും ഇന്നും സഭയുടെ ശ്രദ്ധയിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്കേറ്റം തൃപ്തി നൽകിയ ഒരു കാലയളവും അതിൻ്റെ പാരമ്യത്തിൽ ഈ കുട്ടികളുടെ മാരാമൺ നടക്കുകയും ചെയ്തത് ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. അതിനെ തുടർന്നാണ് ഈ മേൽപ്പെട്ടത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിച്ചത്. അഭിവന്ദ്യ തിരുമേനി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ആയിട്ടുള്ള കാരണം എന്താണ്? എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പട്ടത്തെ ശുശ്രൂഷയിൽ പ്രവേശിക്കണം എന്ന്. അതുകൊണ്ട് അതിലേക്ക് മാത്രം ദൃഷ്ടി ഊന്നി ജീവിച്ച ആളല്ല. വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു, വിവിധ സാമൂഹ്യ മേഖലകളിലൊക്കെ ഇടപെട്ടു, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പല സംഘടനകളിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ജമ്മു കാശ്മീർ ഒഴികെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരം സന്ദർശിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വഴികളിലൊക്കെ തന്നെ പല സാധ്യതകളെക്കുറിച്ച് ഓരോരുത്തരായി ആലോചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൈതൽ പ്രായത്തിൽ ആഗ്രഹിച്ചതിൽ നിന്ന് വ്യതിചലിക്കുന്നതിനോ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ ഇടയായിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു എന്നുള്ള ഉത്തമ ബോധ്യമാണ് എന്നെ എപ്പോഴും ഭരിക്കുന്നത്. അങ്ങയുടെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് അങ്ങയുടെ മനസ്സിലൂടെ ഓടി വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? എൻ്റെ വീട് കോട്ടയത്തടുത്ത് ദേവലോകത്താണ്. ദേവലോകത്തടുത്തുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സാധാരണക്കാരായ കുഞ്ഞുങ്ങളോടുകൂടെ ഒരു സാധാരണക്കാരനായിട്ട് പഠിച്ച ആളാണ്. അനന്തരം കോട്ടയം മാർത്തോമ സെമിനാരി ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി, കോട്ടയം സി എം എസ് കോളേജിൽ പഠിച്ചു, കോട്ടയം ബെസേലിസ് കോളേജിൽ പഠിച്ചു, അനന്തരം കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദം സമ്പാദിച്ചു, അനന്തരം വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. പിന്നീടുള്ള കാലയളവിലാണ് വിദേശത്ത് പോയി മാസ്റ്റേഴ്സും റിസർച്ചും ഒക്കെ നടത്തുന്നതിനുള്ള അവസരം ലഭിച്ചതും. അതും അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കഴിഞ്ഞതിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നല്ല സൗഹൃദത്തിലെടുക്കുന്നതിനും അവരുടെ സാമൂഹിക സാംസ്കാരിക പൈതൃകങ്ങൾ മനസ്സിലാക്കുന്നതിനും കഴിഞ്ഞതിലൂടെ ഒരു ലോകദർശനം ആ വിദ്യാഭ്യാസ കാലയളവിൽ നേടുന്നതിന് ദൈവം തമ്പുരാൻ തുണച്ചു. അപ്പോൾ എന്തിയാ തിരുമേനിയുടെ സെക്യുലർ എഡ്യൂക്കേഷൻ, അത് പ്രധാനമായും ഏത് ഫീൽഡിലായിരുന്നു? പ്രത്യേകിച്ച് ഡിഗ്രി നേടിയത് ഇക്കണോമിക്സിലാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിലും. അത് സി എം എസ് കോളേജിൽ പൂർത്തീകരിച്ചു. സി എം എസ് കോളേജിൽ പ്രീ ഡിഗ്രി, ബെസേലിയസ് കോളേജിൽ ഡിഗ്രി. അപ്പോൾ ഇത് തിരുമേനിയും ദൈവശാസ്ത്രം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ വളരെ കുറച്ച് പേർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള, ഈ തിയോളജിക്കൽ മേഖലയിൽ തന്നെ വളരെ കുറച്ച് പേർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള, വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമുള്ള ഒരു പ്രത്യേക പഠനശാസ്ത്ര മേഖലയാണ്. അപ്പോൾ ഇത് തിരുമേനിയുടെ ആ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? എനിക്ക് പൈതൽ പ്രായം മുതൽ പൈതങ്ങളോടുള്ള വാത്സല്യം, അവരെ എനിക്ക് വലിയ ആകർഷകമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽ മലയാള മനോരമയുടെ അഖില ലോക ബാലജന സഖ്യത്തിൽ ഞാൻ സജീവ സാന്നിധ്യവും അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചതാണ്. അന്ന് എന്നോടുകൂടെ പ്രവർത്തിച്ച അനേകം ആളുകളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭരണചക്രം തിരിച്ചിട്ടുള്ളവരും ഇനിയും തിരിക്കാൻ സാധ്യതയുള്ളവരും ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്നവരും. അവരെല്ലാം നല്ല സൗഹൃദ ബന്ധത്തിലുള്ളവരാണ്. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ പഠിച്ചതിലൂടെ മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന് അർത്ഥവത്തായിട്ടുള്ള നേതൃത്വം നൽകുവാൻ സാധിച്ചു. അതിൻ്റെ കരിക്കുലം ക്രമീകരിക്കുന്ന കാര്യത്തിൽ, നവീനമായ നിലയിൽ അതിൻ്റെ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നതിന്, മധ്യവേനൽ അവധിക്കാലത്ത് കുഞ്ഞുങ്ങളുടെ
VBS ആദ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് ഒക്കെ പുത്തൻ ദർശനത്തോടും പുതിയ ചില ധാരണകളോടും കൂടെ നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിന് തന്നെ ഒരു നവ അനുഭവമായി തീർന്നിട്ടുണ്ട്. ഒരു പുതിയ പാഠ്യപദ്ധതി ക്രമീകരിക്കുന്നതിന്, പ്രത്യേകിച്ച് അങ്ങയുടെ ഈ ഗവേഷണ മേഖലയിൽ നിന്ന് പുതിയ പാഠ്യപദ്ധതിയിലേക്ക് മാർത്തോമാ സഭയിലെ കുഞ്ഞുങ്ങളെ നയിക്കുന്നതിന് അഭ്യൂഹം തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് എപ്രകാരമാണ്? ഒരു സഭാശാസ്ത്രത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ, വേദപുസ്തകത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ എപ്രകാരമാണ് ചെയ്യുവാൻ സാധിച്ചത്? ഞാൻ ചുമതലയിലിരുന്ന കാലയളവിൽ ഗോഡ്സ് പീപ്പിൾ ഇൻ ഗോഡ്സ് വേൾഡ് എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയായിരുന്നു. എന്നാൽ അത് അധ്യാപകർക്ക് നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ കൂടുതൽ സംഗതമായ വിധത്തിൽ ഈ വിശാലമായ ദർശനത്തോടുകൂടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താനായിട്ട് ആ കാലങ്ങളിൽ സാധിച്ചു. അപ്പോൾ എന്തിയ തിരുമേനിയുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ശൃംഖലയിൽ വളരെയധികം സഹപാഠികളായിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് സഭയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അഭിയം തിരുമേനി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് ഈ രംഗത്ത് ഏറെ സൗഹൃദമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ അവരോട് ഇടപെടുന്നതിനും ഓരോരോ ഘട്ടങ്ങളിൽ അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും അത് ജനങ്ങളുടെ മേൽ ഉണ്ടാക്കാവുന്ന ഗുണപരമായോ ദോഷപരമായോ കാര്യങ്ങളെക്കുറിച്ചും ഉള്ളു തുറന്ന് സംസാരിക്കുന്നതിനും തിരുത്തൽ ആവശ്യമായുള്ള ഇടങ്ങളിൽ ധൈര്യത്തോടുകൂടെ അവരോട് പറയുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനകത്തും ഒരു രാഷ്ട്രീയ അംശമുണ്ട്. അരാഷ്ട്രീയമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ നിശബ്ദരായിക്കഴിഞ്ഞാൽ നിശബ്ദത തന്നെ ദോഷത്തിന് ഒരു ഗൂഢാലോചനയായിത്തീരാം. അതുകൊണ്ട് സഭ ഒരു പാർട്ടിസാൻ പൊളിറ്റിക്സിൽ ഇടപെടാനായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ അരാഷ്ട്രീയവാദികളായിട്ടിരിക്കാനും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വളരെ അലേർട്ടായി ഒരു തിരുത്തൽ ശക്തിയായി സമൂഹത്തിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള നിരന്തരമായുള്ള ബന്ധത്തിലൂടെ ആ ചുമതല നിറവേറ്റണം. അത് പൊതുസമൂഹത്തിന് ഏറെ സഹായകമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അഭ്യന്തിയ തിരുമേനിയുടെ പ്രവർത്തന കാലയളവ് വിവിധ ഭദ്രാസനങ്ങളിൽ, ആ കാലങ്ങളിലെ ഏറ്റവും മധുര സ്മരണകൾ, ചിലപ്പോൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, അത് എങ്ങനെയാണ് തിരുമേനിയുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നത്? ഞാൻ മേൽപ്പട്ടത്തെ സ്ഥാനത്ത് പ്രവേശിച്ച ഉടൻ തന്നെ പുതിയതായി നിലവിൽ വന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആദ്യ അധ്യക്ഷനായി വളരെ ചുരുങ്ങിയ കാലം നിന്നു. ആ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തെ അടുത്തറിയുന്നതിനും ഏറെ അവരെ സ്നേഹിക്കുന്നതിനും ഹ്രസ്വകാലമെന്ന് വിചാരിക്കാതെ തന്നെ ഏറെക്കാലം അവിടെ പ്രവർത്തിച്ചതുപോലെയുള്ള നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇന്ന് നിലനിൽക്കാനായിട്ട് സാധിച്ചു. തന്നെയുമല്ല, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള നിലയിൽ എപ്പോഴും ആ ഭദ്രാസനത്തിൽ ഹ്രസ്വകാലം പ്രവർത്തിച്ചത് നല്ല ഓർമ്മയായി എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുഴുവൻ ചുമതല അന്നത്തെ മെത്രാപ്പോലിത്ത ആയിരുന്ന എനിക്ക് മാത്രം മെത്രാച്ചനായി അഭിഷേകം ചെയ്തു തന്ന ഇപ്പോഴത്തെ സമാദരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർക്ക് സോസം മാർത്തോമാ മെത്രാപ്പോലിത്തയായിരുന്നു. ഇന്ന് അദ്ദേഹം വലിയ മെത്രാപ്പോലിത്തയായിട്ടാണ് ലോകം വാഴ്ത്തുന്നത്. തിരുമേനിയുടെ കൂടെ ആ ഹ്രസ്വകാലം അവിടെ ഇരുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പരിചയങ്ങൾ ശ്രദ്ധിക്കുന്നതിനും നല്ല ആലോചനകൾ സ്വീകരിക്കുന്നതിനുമൊക്കെ ഇടയായി. അനന്തരം ഞാൻ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തെ ബിഷപ്പായിട്ടാണ് പോകുന്നത്. സാധാരണ മുതിർന്ന മേൽപ്പെട്ടക്കാരാണ് അവിടെ ചുമതലയിൽ ഇരുന്നിട്ടുള്ളത്. ഞാനാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ അവിടെ ചെന്നിരുന്നത്. 4-4 സംവത്സരക്കാലം അവിടെ ഇരുന്നു. ഏറ്റവും വലിയ ഭദ്രാസനം അതായിരുന്നു. 170 പള്ളികൾ അന്നുണ്ടായിരുന്നു, ധാരാളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ 4-4 വർഷങ്ങൾ കൊണ്ട് വളരെ സന്തോഷത്തോടെ ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ മേഖലകളിലാണ് മാർത്തോമാ സഭയ്ക്ക് ദളിത് ഇടവകൾ കൂടുതലുള്ളത്.
അവരെയൊക്കെ വളരെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും സാധിച്ചു. ആ കാലയളവിലാണ് നവതിയുടെ നിറവിലായ മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാ പോലീത്താ തിരുമേനിയുടെ ആഘോഷങ്ങളൊക്കെ നടത്താനിടയായത്. അതിൽ മുഖ്യമായൊരു പ്രവർത്തനം ഭവനരഹിതർക്ക് ഭവനം എന്നുള്ളതാണ്. ആ സ്കീമിൽപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് ആ ഭദ്രാസനത്തിൽ ആ നാളുകൾ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം നിറഞ്ഞ ഓർമ്മയാണ്. അതുപോലെ തലസ്ഥാന നഗരിയിൽ ആയിരുന്നതുകൊണ്ട് അവിടെയുള്ള സഭാ പിതാക്കന്മാരോടും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഭരണ നേതൃത്വത്തോടും പ്രതിപക്ഷ നേതൃത്വത്തോടുമൊക്കെ നല്ല ചങ്ങാത്തം പുലർത്തുന്നതിനും അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിനും അവിടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ പോലും അതിലൊക്കെ ക്ഷണിക്കപ്പെട്ട് അതിലൊക്കെ സംബന്ധിക്കുന്നതിനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സന്തോഷം മനസ്സിലിരിക്കുന്നത് സ്വാശ്വത നിമയുടെ നവതിയോടനുബന്ധിച്ച് ഒരു വലിയ സംഗമം തിരുവനന്തപുരം സെൻറ് തോമസ് സ്കൂളിൽ നടക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ MP മാര് MLA മാര് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അടക്കം മുഴുവൻ ആളുകളും ഒരു സെക്രട്ടേറിയറ്റ് പോലെ ഒരു ദിവസം അതിൽ പ്രവർത്തിക്കത്തക്കവണ്ണം അവരെല്ലാം സന്നിഹിതരായി ഒരു മഹാസംഭവമായി അതിനെ എന്നും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഭദ്രാസനത്തിലിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷം നൽകുന്ന ഓർമ്മകൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അതിനെ തുടർന്ന് ഞാൻ മുംബൈ ഡയസിസിൻ്റെയും ഡൽഹി ഡയസിസിൻ്റെയും പൊതു ചുമതലയിൽ ഡൽഹിയിലും മുംബൈയിലും 15 ദിവസം വീതം മാറി മാറി പാർത്ത് ഈ രണ്ട് ഭദ്രാസനങ്ങളും നോക്കി നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ നാഷണൽ ക്യാപിറ്റലിലും കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിലും ഇരുന്നതിലൂടെ അത് നമ്മുടെ ദർശനങ്ങൾക്ക് കാഴ്ചപ്പാടുകൾക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. ഡൽഹിയിൽ തന്നെ ചുമതലയിരുന്ന സമയത്താണ് ഡൽഹിയിലെ എക്യുമിനിക്കൽ ബന്ധങ്ങൾ ദൃഢീകരിക്കുന്നതിനും അവിടെയുള്ള എല്ലാ സഭാ പിതാക്കന്മാരോടും ചേർന്ന് വളരെയധികം അടുത്ത് ഇടപഴകി നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നതിനും ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച പല കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ഇടയായിത്തീർന്നു. ആ നാളുകളിലൊക്കെ എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ഗ്ലോറിയ ഇൻ എക്സൽസിസ് എന്ന് പറഞ്ഞ് അവിടെയുള്ള കോമൺവെൽത്ത് സ്റ്റേഡിയത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വലിയ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട്. 7 കൊല്ലവും നടന്നിട്ടുണ്ട്. അതിൽ ഒരു കൊല്ലത്തെ വളരെ സ്മരണീയമായിട്ടുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിനെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഗായക സംഘമുണ്ടാക്കി അവരും കൂടെ ഈ പൊതു പരിപാടിയെ സംബന്ധിച്ച് ജനങ്ങൾ മുഴുവനായി അവരെ അംഗീകരിച്ചതാണൊരു മഹാസംഭവമാണ്. അന്ന് ഉഷാ ഉദുപ്പ് അവരുടെ ടീമൊക്കെ വന്നാണ് ഗസ്റ്റ് സിംഗേഴ്സായിട്ട് വന്നത്. അതൊരു വലിയ ഒരു ആത്മീയ അനുഭവമായിരുന്നു. അതിനെ തുടർന്ന് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ ഇടപെടാനായിട്ട് സാധിച്ചു. അവർ പാർക്കുന്ന ഇടങ്ങളിലൊക്കെ പോകുന്നതിന് നമ്മുടെ അരികിൽ അവർ കൂട്ടത്തോടെ വരുന്നതിന് അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുമായിട്ട് സംഭാഷിക്കുന്നതിന് അവർക്ക് ID ഉണ്ടാക്കുന്ന കാര്യത്തിൽ വോട്ടർ ID ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബാങ്കിൽ അവർക്ക് ഇത് കൊടുക്കണം എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിനായിട്ടുള്ള വലിയ സാവകാശം ലഭിച്ചു. ഇപ്പോൾ സഭ വലിയ മെത്രാപ്പൊലീത്താ തിരുമേനിയുടെ 100-ൻ്റെ നിറവിൽ പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലെ പ്രവർത്തനവും അതിൻ്റെ പുനരധിവാസവുമാണ്. ഇപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കുന്നത് മുംബൈയിലെ ബിഷപ്പായിരിക്കുന്ന മാർ തിയഡോഷ്യസ് തിരുമേനിയാണ്. അതിൻ്റെ ആരംഭദശയിലാണ്. അത് വളരെ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷ. അതിനുശേഷം ഈ 2016 ഏപ്രിൽ 1 മുതലാണ് ഞാൻ അടൂർ ഡയസിസിൽ വന്നത്. ഈ ഡയസിസ് മുതിർന്ന മേൽപ്പട്ടക്കാർ മാത്രം ശുശ്രൂഷ ചെയ്തിട്ടുള്ളൊരു ഭദ്രാസനമാണ്. എന്നാലിപ്പോൾ അവിടെ വന്ന് അവരുടെ കാൽച്ചുവടുകളെ പിൻപറ്റി ഈ ഗ്രാമീണ ഭദ്രാസനത്തിൽ നല്ല സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു മഹാകരുണയാണ്. അഭയന്തിയ തിരുമേനി പലപ്പോഴും അറിയപ്പെട്ടിട്ടുള്ളത് ഒരു നല്ല സ്കോളർ എന്നുള്ള രീതിയിലാണ്. അഭയം തിരുമേനിയുടെ എഴുത്തുകൾ പുസ്തകങ്ങൾ അനേകമുണ്ട്. ആ എഴുത്തുകളെക്കുറിച്ച് പ്രത്യേകിച്ച് അഭയം തിരുമേനിയുടെ പുസ്തകങ്ങൾ അതിൻ്റെ ഫോക്കസ് അതിൻ്റെ ഐഡിയാസ് അതിനെക്കുറിച്ച് അഭയം തിരുമേനി ഒന്ന് സ്കോളറാണെന്നല്ല ജനങ്ങൾ പറയുന്നതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കെന്നാൽ എല്ലാ വിഷയത്തെക്കുറിച്ചും വായിക്കണമെന്നും പഠിക്കണമെന്നും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണമെന്നും ഒക്കെ എപ്പോഴും മനസ്സ് മന്ത്രിക്കുന്ന ഒരാളാണ്.
അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രാധാന്യമുള്ള മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതുകയും ശ്രദ്ധയോടുകൂടെ പൊതുവേദികൾ പറയുകയും ഒക്കെ ചെയ്യും. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ മറക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ പത്തനംതിട്ട അടുത്തുള്ള ഒരു വലിയ ഒരു ഭൂമിയിൽ കുറേ അധികം ആളുകൾ വന്ന് പാർത്ത് ഒരു വലിയ സമരം അതിപ്പോഴും നടക്കുകയാണ്, ചെങ്ങറ സമരം. ആ ഒരു സമരത്തെ ജനമധ്യത്തിൽ എത്തിച്ചത് വാസ്തവത്തിൽ ആദ്യമായി അന്ന് KCCയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അവിടെ ഒരു കൂട്ടമായിട്ട് ഞങ്ങൾ പോവുകയും അനന്തരം ആ പ്രവർത്തനങ്ങൾ നിരന്തരം നിലനിൽക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ ഈ ചെങ്ങറ ഇഷ്യൂ ഒരു മനുഷ്യ പ്രശ്നമാണ് എന്ന് ആളുകൾ തിരിച്ചറിയുകയും അതിലേക്ക് പിന്നീട് അനേകർ വന്ന് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, നമ്മുടെ കേരളത്തിൽ ഇടത് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അന്ന് MA ബേബി സാറാണ് വിദ്യാഭ്യാസ മന്ത്രി, മതമില്ലാത്ത ജീവൻ എന്നും പറഞ്ഞ് ഒരു പാഠപുസ്തകത്തിലെ ഒരു പ്രശ്നം വലിയ കത്തിക്കാളുന്ന സമയത്താണ്. അതിനകത്തും KCCയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അന്ന് എല്ലാവരും കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹവും ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞതായുള്ള സമയത്തും ആ പുസ്തകത്തിൽ ആ ഒരു പ്രത്യേക പാഠപദ്ധതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പലരെ സമർത്ഥരായ ആളുകളെ വിളിച്ച് സെമിനാറിൽ കൂടെ മനസ്സിലാക്കി ആ പുസ്തകത്തിലെ പാഠം പഠിച്ച് അതിനകത്ത് ഈ പറയുന്ന അനർത്ഥങ്ങളില്ല എന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ക്രൗഡഡ് പ്രസ് കോൺഫറൻസ് ഞാൻ നടത്തിയുണ്ടായി. അത് കഴിഞ്ഞ ഉടനെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി സാർ എന്നോട് പറഞ്ഞു, തിരുമേനി അത് ഞങ്ങൾക്കൊരു പിടിവള്ളിയായിട്ട് മാറി, അല്ലെ ഞങ്ങൾ തകർന്നു പോയേന്. കാരണം അന്ധമായ രാഷ്ട്രീയ വിരോധമോ അന്ധമായ രാഷ്ട്രീയ ആഭിമുഖ്യമോ കാണിക്കുന്നത് സഭകൾക്ക് ശരിയല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്ന് വന്നപ്പോഴും ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് വേണമെങ്കിൽ ജനങ്ങൾക്ക് പറയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് ചെയ്ത് തെറ്റാണെന്നല്ല പറഞ്ഞത്, ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിനൊരു ദോഷവുമില്ല, അത് മതത്തിനെതിരല്ല എന്ന് പറയാനായിട്ടുള്ള ആർജവത്വം ദൈവകൃപയാൽ സാധിച്ചു. അതിനെ രണ്ടു വശത്തു നിന്നും സമീപിച്ചവരുണ്ട്, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്, പറയണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നി ആ കാര്യം പറഞ്ഞു. അതോടെയാണ് ആ പ്രശ്നം വാസ്തവത്തിൽ കെട്ടടങ്ങിയതും അത് ജനസമൂഹത്തിൽ നിന്നും കുഴപ്പമില്ലാത്ത ഒന്നാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാ തിരുമേനി, മതനിരപേക്ഷ സമൂഹം എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. പൊതു ഒരു മതത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ പൊതു ഒരു മതനിരപേക്ഷ സമൂഹം, ഒരു സെക്യുലർ സമൂഹത്തെക്കുറിച്ച് ഇപ്പോൾ തിരുമേനി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മളെല്ലാവരും ഭാരതീയരാണ്, നമ്മളാരും എങ്ങു നിന്നും വന്നവരല്ല. നമ്മളിവിടെ പരമ്പരാഗതമായി കാലാകാലങ്ങളിലൂടെ ഒന്നിച്ച് സഹവർത്തിത്വത്തിൽ കഴിയുന്ന ആളുകളാണ്. ഇന്ത്യ പോലൊരു രാജ്യം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ലോകത്തിലെ അനേക രാജ്യങ്ങൾ സന്ദർശിച്ചതിലൂടെ ഇന്ത്യയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള നിരവധി ഭാഷകൾ, നിരവധി മതങ്ങൾ, സംസ്കാര പൈതൃകങ്ങൾ, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനവും വിട്ട് മറ്റേ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അമ്പേ വ്യത്യാസമായിട്ടുള്ള ഭക്ഷണ രീതികൾ, ജീവിതക്രമങ്ങൾ, സംസാര രീതികൾ, ആചാര അനുഷ്ഠാനങ്ങൾ, എന്നാൽ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഭാരതത്തിന് ഈ അടുത്ത കാലം വരെ അതൊരു ത്രെട്ടായി തോന്നിയിട്ടില്ല, അത് വാസ്തവത്തിലൊരു അനുഗ്രഹമായിട്ട് തോന്നിയിരുന്നു. നമുക്കറിയാം മഴവിൽ മനോഹരമായി തീരുന്നത് ഏഴ് നിറങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ഏഴ് നിറങ്ങളെ ഏഴ് സ്ഥലങ്ങളിലായിട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതൊരു സൗന്ദര്യ വസ്തുവായി തീരുകയില്ല. സപ്തസ്വരങ്ങൾ, അതാണ് സംഗീതം നൽകുന്നത്. സപ്തസ്വരങ്ങൾ ഓരോരുത്തരും ഓരോ സ്വരവും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് സംഗീതമില്ലാതായിത്തീരുകയാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഈ സെക്യുലർ നേച്ചർ ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നതിനോ അതിനെ ബോധപൂർവമായോ അല്ലെങ്കിൽ അത്രത്തോളം ബോധപൂർവം അല്ലാതെയോ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അതിനെ നഖശിഖാന്തം എതിർക്കണം എന്ന് പറയുന്ന ആളും ഭാരതത്തിൻ്റെ ഈ
അനുഗ്രഹകരമായ ഈ മത നിരപേക്ഷത, ഈ സെക്യുലർ ടെക്സ്റ്റർ അതേപടി നിലനിർത്തണമെന്ന് വാദിക്കുന്നയാളും അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്ത് തിരുമേനിയുടെ, പ്രത്യേകിച്ച് ഈ അടൂർ ഡയോസിന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അടൂർ ഭദ്രാസനത്തിൽ എനിക്ക് 90 പള്ളികളുണ്ട്, 2 പള്ളികൾ വിദേശത്തുണ്ട്. ഈ അടൂർ ഭദ്രാസനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂപ്രദേശമാണ്. ചെങ്ങന്നൂരിന് ഇപ്പുറവും കൊട്ടാരക്കരയ്ക്ക് ഇപ്പുറവുമുള്ളൊരു സാൻഡ്വിച്ച് പ്ലേസാണ്. ഇത് പൊതുവെ ഒരു ഗ്രാമീണ സ്ഥലമാണ്, വലിയ പട്ടണമെന്ന് പറയാനായിട്ടൊന്നുമില്ല. ജനങ്ങൾ സാധാരണക്കാരാണ്. കുറേ ആളുകൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നവരുണ്ട്, കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്. വലിയ സമ്പന്നന്മാരൊന്നും പറയാവുന്ന അധികം ആളുകളൊന്നുമില്ല. എന്നാൽ സാമാന്യം ഭേദപ്പെട്ട നിലയിലൊക്കെ ജീവിച്ചു പോകാവുന്ന ആളുകളാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആംഗ്ലിക്കൻ സഭ പറയുന്ന പോലെ ഇതൊരു മഹാ ഇടവകയാണ്. ഭദ്രാസനം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം മഹാ ഇടവക, കാരണം എനിക്കിതൊരു ഇടവക പോലെയാണ്. അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഈ ഡയസിസിൻ്റെ ഏത് മുക്കിലും മൂലയിലും സഞ്ചരിച്ച് ചെല്ലാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുക, അവരുടെ ഭവനത്തിലെ ഒരാളായിട്ട് ജീവിക്കുക, ആ ഇടവകയുടെ ഒരു വികാരിയെപ്പോലെ കരുതി അവരെ സ്നേഹിക്കുക. അതുകൊണ്ട് എനിക്ക് ഈ ഭദ്രാസനം എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായിട്ടുള്ള, വളരെ റീച്ചബിളായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കഴിവുള്ളിടത്തോളം പോയി സംബന്ധിക്കുകയും അവരെ അടുത്ത് ഇടപഴകുന്നതിനൊക്കെ ശ്രമിക്കുന്നു. ഈ എൻ്റെ ഈ വാതിൽ ഏത് സമയം തുറന്നാണ് കിടക്കുന്നത്, ഒരു അപ്പോയിൻമെൻറ്റും വേണ്ട, ആളുകൾക്ക് കയറി വരാം. ഞാനിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മുഖവരെയും കൂടാതെ എന്നോട് സംഭാഷിക്കാം, എന്നോടൊത്ത് സമയം ചെലവഴിക്കാം. ആ നിലയിലാണ് ഇതൊരു കാർഷിക മേഖലയെന്നുള്ള നിലയിൽ ഞങ്ങൾ ഭദ്രാസനമായി ഇപ്പോൾ വളരെ ഊന്നൽ നൽകുന്നത് ഒരു ഹരിത ഭദ്രാസനം എന്നുള്ള നിലയിലും ഒരു കാർഷിക പ്രാധാന്യമുള്ള ഭദ്രാസനം എന്നുള്ള നിലയിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ചതാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നും പറഞ്ഞ് തുടങ്ങി. ജൈവ കൃഷിയോടുകൂടെ പള്ളി പറമ്പിലും പാഴ്സനേജ് പറമ്പിലും അതുപോലെ തന്നെ വ്യക്തികൾ സ്ഥലമുള്ളിടത്ത് കൃഷി ചെയ്ത് അങ്ങനെ ഉൽപ്പാദിപ്പിച്ചവ കൊണ്ട് ഉത്രാടത്തു നിന്നാണ് ഞങ്ങൾ 4 പ്രധാന ചന്തകൾ നടത്തിയിട്ടുണ്ടായി. ഇപ്പോൾ അത് ഗവൺമെൻറ് തന്നെ ആ ഒരു പദപ്രയോഗം ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നും പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുകയാണ്. അഭിനന്ദ്യ തിരുമേനിയുടെ ഏറ്റവും വിലപ്പെട്ട സമയം, വേർഡ് ടു വേൾഡിൻ്റെ മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ പ്രോഗ്രാമിനോട് ഒപ്പം ചിലവഴിക്കുകയും ഈ എപ്പിസോഡ് അങ്ങയുടെ ഉള്ള് തുറക്കൽ വഴി ഏറ്റവും ധന്യമായി തീരുകയും ചെയ്യുകയാണ്. ഏറ്റവും എളിമയോടുകൂടെ നമ്മോട് സംഭാഷിക്കുകയും തൻ്റെ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്ന വളരെ അകത്തെ മനസ്സിൻ്റെ കാഴ്ച, അത് നമുക്ക് ഏറെ കുളിർമയാണ്. അടൂർ ഭദ്രാസനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അഭിനന്ദ്യ തിരുമേനിയുടെ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ ലോകത്തിനും സമൂഹത്തിനും, പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഒരു പുതിയ എപ്പിസോഡിൽ നാം ഒരു പുതിയ അതിഥിയുമായി എത്തിച്ചേരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ.